വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച സമരങ്ങളിൽ ജില്ലയിലെ എല്ലാ ബസ് ഉടമകളും പങ്കെടുക്കുമെന്ന് ഇടുക്കി ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നവംബർ 21 മുതൽ അനിശ്ചിതകാല പണിമുടക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സൂചനാ പണിമുടക്കിലും നവംബർ 21 മുതൽ സംഘടിപ്പിക്കുന്ന അനിശ്ചിതകാല സമരത്തിലും ഇടുക്കി ജില്ലയിലെ എല്ലാ ബസ് ഉടമകളും പങ്കെടുക്കും. നിലവിലുള്ള എല്ലാ പെർമിറ്റുകളും ദൂരപരിമിതിയോ മാനദണ്ഡങ്ങളോ ഇല്ലാതെ പുതുക്കി നൽകുക, 2011 നടപ്പാക്കിയ വിദ്യാർത്ഥികളുടെ 1 രൂപ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, സീറ്റ് ബെൽറ്റ് ക്യാമറ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയ വിഷയത്തിൽ കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. 2011 ഈ മിനിമം ചാർജ് വിദ്യാർത്ഥികൾക്ക് 1 രൂപയാക്കി തന്നത്. 2011 അതിനുശേഷം 12 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ 25 പൈസ പോലും കൂട്ടിയിട്ടില്ല എന്ന് തന്നെയല്ല, പല പ്രാവശ്യം ഈ ആവശ്യവുമായി ഞങ്ങൾ പലരെയും വിവിധങ്ങളായ മന്ത്രിമാരെ ഒക്കെ സമീപിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് വെച്ചിട്ടുണ്ട്. ഒരു സബ്സിഡിയും ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് തന്നെയുമല്ല, ഇപ്പം വീണ്ടും പറഞ്ഞിരിക്കുന്ന അതിദരിദ്രർക്ക് നിങ്ങൾ ഫ്രീ ആയി ബസ്സിൽ യാത്ര അനുവദിക്കണം. അപ്പം ഞങ്ങൾ മന്ത്രിയെ സമീപിച്ചു, സാറേ എന്ത് ന്യായമായത്? പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത്, എല്ലാ സ്റ്റേറ്റിലും വനിതകൾക്കൊക്കെ ഫ്രീ ആക്കി കൊടുക്കുക, അതുകൊണ്ട് കേരളത്തിന് പിടിച്ചു നിൽക്കണം. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ അജിത് കുമാർ, ജില്ലാ ട്രഷറർ PM ജോർജ്, വൈസ് പ്രസിഡന്റ് KM സലീം തുടങ്ങിയവർ പങ്കെടുത്തു. കേരളാവിഷൻ ന്യൂസ്, ഇടുക്കി.